എൻ സി പിയിലെ തർക്കം തീർക്കാൻ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ കേരളത്തിലേക്ക്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ കേരളത്തിലെത്തും പ്രഫുൽ പട്ടേലും ഒപ്പമുണ്ടാകും. മുന്നണി മാറ്റത്തിൽ അന്തിമ തീരുമാനം മുംബൈയിലാകും പ്രഖ്യാപിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുകയാണ്. ശ്രീനാഥ്, പാർട്ടിയിലെ തർക്കം ഒപ്പം മുന്നണി മാറ്റം, ഇക്കാര്യങ്ങളിൽ ശരത് പവാറിന്റെ നിലപാടും കേരള സന്ദർശനവും എത്രത്തോളം നിർണായകമാകും? പ്രജല, മുന്നണി വിടുന്നതുമായി ബന്ധപ്പെട്ട് എൻ സി പി സംസ്ഥാന ഘടകത്തിൽ തർക്കം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം ശരത് പവാറിനെ രണ്ട് വിഭാഗങ്ങളായി തന്നെ കാണുന്ന സാഹചര്യം പോലും ഉണ്ടായി. എ കെ ശശീന്ദ്രൻ ഇന്നലെ ശരത് പവാറിനെ കണ്ട് മുന്നണി വിടരുത് എന്ന തന്റെ തീരുമാനം അറിയിക്കുകയുണ്ടായി. പക്ഷേ പിന്നീട് രാത്രി തന്നെ മാണി സി കാപ്പനും ടി പി വിദർമ്മനും മാത്രം അടക്കമുള്ളവർ മുംബൈയിലേക്ക് എത്തി ഇന്നിപ്പോൾ ചർച്ചയും നടത്തി അവർ മടങ്ങുകയാണ്. ഏതായാലും ഈ ഭിന്നത പരിഹരിച്ചതിന് ശേഷം മാത്രമേ മുന്നണി വിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകാൻ കഴിയൂ എന്നാണ് എൻ സി പി ദേശീയ ഘടകത്തിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഒരു തീരുമാനം. അതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തേക്ക് നേരിട്ട് എത്തിക്കൊണ്ട് ശരത് പവാറും പ്രഫുൽ പട്ടേലും നേരിട്ട് എത്തിക്കൊണ്ട് ഒരു രമ്യത ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ശരത് പവാർ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം സംസ്ഥാനത്തെ നിർവാഹക സമിതി അംഗങ്ങളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചർച്ച നടത്തിയതിനു ശേഷം ഒരു തീരുമാനത്തിലേക്ക് പോകാം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും കേരളത്തിൽ നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം ശരത് പവാർ മുംബൈയിൽ മടങ്ങിയെത്തിയതിനു ശേഷമായിരിക്കും മുന്നണി വിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. ശരി, ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നിന്നുള്ള ടി പി പീതാമരൻ അടക്കമുള്ള നേതാക്കൾ നേരത്തെ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമുണ്ടായ പ്രതികരണത്തിലേക്ക് പോകാം ഇനി.